ഇവര് മുജാഹിദീങ്ങൾ നമ്മളെ മുശ്രിക്കാക്കിയത് എവിടെ എന്ന് സലഫിന്റെ ചോദ്യമാണ് ചോദിച്ചിട്ട് അതിന്റെ മറുപടി അതിന്റെ പ്രശ്നം അത് ശരിക്കും നിങ്ങൾ കേട്ടോളി നമ്മളെ മുശ്രിക്കാക്കിയത് ആരൊക്കെ മൗലവിമാരി അതിൽ പങ്കെടുത്തിട്ടുണ്ട് നോക്കി നിങ്ങൾക്ക് കാണാം ചൊന്ന് ശരിക്കും കേട്ടോ ആദ്യയാൾ മുശ്രിക്കാക്കിയത് എവിടെ എന്ന് വെല്ലുവിളിക്കുന്നത് ചോദിച്ചോളെ സുന്നികളെല്ലാം കാഫിറും മുശ്രിക്കുമാണ് എന്നാണ് ഇപ്പൊ മൗല ഇവിടെ വന്നിട്ട് പറഞ്ഞത്. അതേസമയം അബൂജഹിൽ വിശ്വാസിയുമാണ്. ചോദിക്കട്ടെ, വളരെ വിനയത്തോടെ ചോദിക്കട്ടെ, നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ എവിടെ പറഞ്ഞു ഈ ഉള്ളവൻ സുന്നികൾ കാഫിറുകളും മുശ്രിക്കുകളുമാണെന്ന് ഇവിടെ വന്നുകൊണ്ട് പറഞ്ഞു എന്നല്ലേ? ഇവിടെ എന്നല്ല, എവിടെയെങ്കിലും വെച്ച് സുന്നികൾ കാഫിറുകളും മുശ്രിക്കുകളുമാണ് എന്ന് പറഞ്ഞൊരു വാചകം എവിടെയാണെന്ന് നിങ്ങൾ അടുത്ത പ്രസംഗത്തിൽ ഒന്ന് പറയണം. അടുത്ത പ്രസംഗം അവൻ മുശ്രിക്കാണ്, കാഫറാണ്, മുശ്രിക്കാണ്, കാഫറാണ്, മുശ്രിക്കാണ്, കാഫറാണ്. എന്തേ കാരണം? ഇബാദത്ത് വേറുള്ളവർക്കും കൊടുത്തു. അതന്നെ നിങ്ങളെയും തകരാറിനാ നമ്മൾ പറയുന്നത്. അതന്നെ നിങ്ങളെയും തകരാറിനാ നമ്മൾ പറയുന്നത്. മുശ്രിക്കാണ്, കാഫറാണ്, കാരണം ഇബാദത്തല്ലാത്തവർക്ക് കൊടുത്തു. അത് ഞാൻ നിങ്ങളെ തകരാറിനാ പറയുന്നത്. പ്രസംഗത്തിൽ എത്ര ഖണ്ഡനം? അഞ്ചാം ഖണ്ഡനത്തിൽ പറഞ്ഞ പോലെയാണ് ആറാം ഖണ്ഡനത്തിൽ ചോദിക്കുന്നത്. അങ്ങനെ ഞാൻ പറഞ്ഞത് ഇവിടെ സുന്നികൾ കാഫിറുകളും മുശ്രിക്കുകളുമാണ് എന്ന് പറഞ്ഞൊരു വാചകം എവിടെയാണെന്ന് നിങ്ങൾ അടുത്ത പ്രസംഗത്തിൽ ഒന്ന് പറയണം. മുശ്രിക്കാണ്, കാഫിറാണ്. എന്തേ കാരണം? ഇബാദത്ത് വേറുള്ളവർക്കും കൊടുത്തു. അതന്നെ നിങ്ങളെയും തകരാറിനാ നമ്മൾ പറയുന്നത്. അതന്നെ നിങ്ങളെയും തകരാറിനാ നമ്മൾ പറയുന്നത്. സുന്നികൾ കാഫിറുകളും മുശ്രിക്കുകളുമാണ് എന്ന് പറഞ്ഞൊരു വാചകം എവിടെയാണെന്ന് നിങ്ങൾ അടുത്ത പ്രസംഗത്തിൽ ഒന്ന് പറയണം. മുശ്രിക്കാണ്, കാഫിറാണ്. എന്തേ കാരണം? ഇബാദത്ത് വേറുള്ളവർക്കും കൊടുത്തു. അതന്നെ നിങ്ങളെയും തകരാറിനാ നമ്മൾ പറയുന്നത്. നിങ്ങൾ ഇസ്ലാമായിട്ട് എന്താ ബന്ധം? നിങ്ങൾ ഏത് ഇസ്ലാമാ പഠിച്ചത്? നിങ്ങൾ ഇസ്ലാമായിട്ട് എന്താ ബന്ധം? നിങ്ങൾ ഏത് ഇസ്ലാമാ പഠിച്ചത്? അത് ആദ്യത്തെ പ്രസംഗം എനിക്ക് കേൾക്കണോ? എനിക്ക് കേൾക്കണമെങ്കിൽ ഇയാളാ പറഞ്ഞത് ദിക്കറ് ചൊല്ലുന്നവര് നമ്മുടെ പണ്ഡിതന്മാർ ദിക്കറി ചൊല്ലുന്നവരായതുകൊണ്ട് പരിസരത്തൊക്കെ മനുഷ്യനോ പശുക്കളോ ആടൊക്കെ ഉണ്ടെങ്കിൽ വരെ ഓടിപ്പോകും. കാരണം ഐറ്റങ്ങ് വരെ കാണാൻ ബുദ്ധിണ്ട്. ഇതാണ് ഖുർആൻ പറഞ്ഞത്, ഉലായിക്കല്ല അന്നാം, ഒരു നാക്കാലികളെ പോലെയാണ്. നാക്കാലിനെ പറഞ്ഞ അതിന് വിഷമാവും വിചാരിച്ച് ബൽഹും അവല്ല, അതിനേക്കാൾ മോശമാണ്. ഇവര് ഇസ്ലാമിനെ പരിചയപ്പെടുത്തുക സംബന്ധിച്ചും വേറൊരു മൗലവി എല്ലാ വിഭാഗത്തെയും എടുത്തിട്ട് ഒന്നായിട്ട് ഇസ്ലാമെന്ന് പുറത്താന്നറിഞ്ഞ കേട്ടോളി മൗലവിന്റെ കൂടെ സ്റ്റേറ്റ്മെന്റ് പോലെ. ഇവിടെ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ മൊത്തക്കുത്തക അവകാശപ്പെടുന്ന ഇവിടുത്തെ സമസ്തക്കാർ ആന ടൈഗർ ഏതായിക്കോട്ടെ, ഒരൊറ്റ ആൾക്കും തെളിയിക്കാൻ കഴിയില്ല. റസൂലും സഹാബത്തും പഠിപ്പിച്ച രീതിയിലാണ് അവർ നിലകൊള്ളുന്നത് എന്ന് കേട്ടിട്ടില്ലേ? കാട്ടിൽ പോലും അങ്ങനെ സുന്നികൾക്ക് മൂപ്പരിട്ടേ. എന്നിട്ട് അതൊക്കെ ഇസ്ലാമിന്റെ ഉള്ളിലാണ് തെളിയിക്കാൻ കഴിയുന്ന ഭൂരിഭാഗം വരുന്ന സമസ്തക്കാര് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഏത് സമസ്തയായാലും, കേരള സമസ്തയായാലും, ദക്ഷിണ കേരള സമസ്തയായാലും, ആ സമസ്ഥാനയായാലും ഒക്കെ ജനങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ശിർക്കിലേക്കാണ്. അപ്പോ ദക്ഷിണ സമസ്തയായാലും കേരള സമസ്തയായാലും ഈ ഒരു സംസ്ഥാനയായാലും
കൂട്ടിക്കൊണ്ട് വന്ന് ശിർക്കിലേക്കാണ്. നിങ്ങൾ ഒന്ന് ആലോചിച്ചു, കള്ളുഷാപ്പയാ കാണും എന്ന് പറഞ്ഞാല് എത്ര മോശ. അതിനേക്കാളൊക്കെ വലിയ തെറ്റായി ശിർക്കുന്നുണ്ട്. കണ്ണൂരിനൊക്കെ വലിയ തെറ്റാണ് ശിർക്ക് എന്ന് പറയുന്നത്. ആരോപണം പറയുന്നവന് ഒരു അതിൽ വേണ്ടേ സഹോദരന്മാരെ? എന്നിട്ട് തീർന്നോ? എനി കേട്ടോ, എന്റെ പേരെടുത്തവർ എന്നെ കേട്ടോളി രക്ഷിക്കണേന്ന് പറഞ്ഞാൽ പേരോട് മുശരിക്കായി. വൈദീശയൊക്കെ രക്ഷിക്കണേന്ന് പറഞ്ഞാൽ പേരോട് മുശരിക്കായി. മുശരിക്കായി അങ്ങനെയാണെങ്കിൽ പറഞ്ഞവർക്കാവൂലെ. എനിക്കേട്ടോ ഓരോ പറയുന്നു, സുന്നികളെ മൊത്തം പറയുന്നുരായ സുന്നി സമൂഹം, മുശ്രിക്കുകളായ സുന്നി സമൂഹത്തിനിടയിലാണ് എനിക്കും നിങ്ങൾക്കും തൗഹീദ് പറയാനുള്ളത്. മുശ്രിക്കുകളായ സുന്നി സമൂഹത്തിനിടയിലാണ് എനിക്കും നിങ്ങൾക്കും തൗഹീദ് പറയാനുള്ളത്. മുശ്രിക്കുകളായ സുന്നി സമൂഹത്തിനിടയിലാണ് എനിക്കും നിങ്ങൾക്കും തൗഹീദ് പറയാനുള്ളത്. അപ്പൊ സുന്നി സമൂഹം ഒന്നടങ്കം മുശ്രിക്ക്. സുബ്ഹാനല്ലാഹ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുതൽ എല്ലാവരും മുശ്രിക്ക് എന്നല്ലേ ഈ മൗലവി പറഞ്ഞതിനർത്ഥം? ഇനി ഞാൻ മുമ്പ് ഇവിടെ കേൾപ്പിച്ചതാണ്, ഹജ്ജിന് പോകുന്നവരൊക്കെ മുശ്രിക്കുകളാണ്, 500,000 ഒഴിവാക്കി അവിടെ എത്തുന്നൊക്കെ മുശ്രിക്കാണ്. അതിന് പോലെ ഈ മൗലവി ഹജ്ജിന് പോകുന്നവരൊക്കെ മുശ്രിക്കുകളാണ്, അപൂരങ്ങളാണ്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോന്ന് അറിയില്ല, പുതിയ വിഷയമായിട്ടൊന്നല്ല ഞാൻ പറയണം. മിനായിൽ ദുരന്തം ഉണ്ടായി അല്ലേ, ഹജ്ജിന് ഈ വർഷം ദുരന്തം ഉണ്ടായി, കുറെ ആളുകൾ മരിച്ചു. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇടക്കിടക്കൊക്കെ അവിടെ ആളുകൾ മരിക്കുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അവിടെ ഇസ്ലാമികമായ ഹജ്ജല്ല നടക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ്. മനസ്സിലായില്ല, മനസ്സിലായില്ല. അവിടെ റസൂലുള്ള ജബലുർ റഹ്മയിൽ ദുൽഹജ്ജ് 9 ഒരു 100,000 സഹാബികളുമായി വന്നു. 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ ഹജ്ജ് ചെയ്യാൻ വന്നു. ആ പ്രവാചകന്റെ കൂടെ ഹജ്ജിന് വന്ന 100,000-ൽ വരുന്ന സഹാബികൾ, അവരാരാ? മുവഹിദുകളാണ്, തൗഹീദുള്ള ആളുകൾ, നബിയിൽ നിന്ന് ഹജ്ജ് പഠിച്ച ആളുകൾ, നബി പഠിപ്പിച്ചു കൊടുത്ത ആളുകൾ, നബി കാണിച്ചതിനെ ഫോളോ ചെയ്ത ആളുകൾ, അവരൊക്കെ വളരെ മാന്യമായി ചെയ്തു. ഇന്ന് ഹജ്ജിന് ചെല്ലുന്നിടത്ത് ആരൊക്കെ വരുന്നുണ്ട് അവിടെ? അബൂജേലുമാർ അവിടെ ഹജ്ജ് ചെയ്യുന്നു, ശിർക്ക് ചെയ്യുന്നവർ ഹജ്ജ് ചെയ്യുന്നു. അബൂജേലിനെ കൊണ്ട് ഹജ്ജ് ചെയ്യിപ്പിക്കാൻ സമ്മതിച്ചില്ല റസൂലുള്ള അവിടെ. കാരണം എന്താ വെച്ചാൽ, അതുവരെ അവർ ചെയ്ത ഹജ്ജ് ശിർക്കിന്റെ ഹജ്ജാണ്. അള്ളഹാനോടും പ്രാർത്ഥിക്കും, അള്ളാഹു അല്ലാത്തരോടും പ്രാർത്ഥിക്കും. അതുകൊണ്ട് അള്ളഹാനോട് മാത്രം പ്രാർത്ഥിക്കുന്നവർക്കുള്ള ഹജ്ജ്, തൗഹീദ് സ്വീകരിച്ചവർക്കുള്ള ഹജ്ജ്. തൗഹീദ് സ്വീകരിക്കാത്ത ഒരാൾക്ക് ഹജ്ജ് ഉണ്ടോ? ഇല്ല. നിസ്കാരം ഉണ്ടോ? ഇല്ല. സക്കാത്ത് ഉണ്ടോ? ഇല്ല. ഇവിടെ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ലക്ഷക്കണക്കിന് മനുഷ്യർ അവിടെ ഹജ്ജിനെല്ലുന്നത് അല്ലേ. ആ മുശ്രിക്കുകളാണ് അവിടെ ഹജ്ജ് ചെയ്യണത്, ആ മുശ്രിക്കുകളാണ് അവിടെ ഹജ്ജ് ചെയ്യണത്, ആ മുശ്രിക്കുകളാണ് അവിടെ ഹജ്ജ് ചെയ്യണത്. അപ്പൊ അവിടെ തിരക്ക് കൂടുതലായി, ജനാധിക്യം വർദ്ധിച്ചു. മുവഹിദുകൾ മാത്രമാണ് ഒരു 500,000 ആളെ ഉണ്ടാവും വർഷാവർഷം ഹജ്ജ് ചെയ്യാൻ, ബാക്കിയൊക്കെ ഔട്ട് ആയി. അപ്പൊ അതും പറഞ്ഞപ്പോ മിനയിൽ ദുരന്തം ഉണ്ടായിട്ട് മുസ്ലിം ഉമ്മത്തിന്റെ മനസ്സ് വേദനിക്കുമ്പോഴാ പറയുന്നത് അതൊക്കെ. ഈ മൗലവിമാര് 3 പണ്ഡിതന്മാരെ പേരെടുത്ത് കാഫറാക്കി, അവരുടെ സെൽസബീലിൽ എഴുതി. എന്താ എഴുതിയത് കേട്ടോ? ശവം തിന്നുന്നത് അല്ലാഹു ഹറാമാക്കി, അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ ബലിയർക്കപ്പെട്ടതു തിന്നലും അല്ലാഹു ഹറാമാക്കി. എന്നാൽ ഇത് രണ്ടും ഒരു കൂട്ടർ ഹലാലാക്കുകയും പിശാചിന്റെ ദുർബോധനം സ്വീകരിച്ച് തർക്കിച്ചു കൊണ്ടിരിക്കുകയും ചെയ്തിരുന്നു. അതുപോലെ തർക്കിച്ചു കൊണ്ടിരിക്കുന്ന കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ, ഇ കെ അബൂബക്കർ മുസ്ലിയാർ, കൂറ്റനാട് മുസ്ലിയാർ പോലെയുള്ളവർ ഇന്നുമുണ്ടല്ലോ. വഇൻ അതഅ്തുമൂഹും ഇന്നകും ലമുശ്രികൂൻ, അങ്ങനെയുള്ള തർക്കക്കാർക്ക് നിങ്ങൾ വഴങ്ങിക്കൊടുത്താൽ നിങ്ങൾ മുശ്രിക്കുകൾ തന്നെ എന്ന് അല്ലാഹു പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക. മൗലവിമാർ ആയത്ത് തെളിവ് തിരിഞ്ഞു. സെൽസബിയിൽ 985 ഡിസംബർ പേജ് 18 എഴുതുകയോ ഇതേ വാദപ്രതിവാദം. ഈ വാദപ്രതിവാദം കഴിഞ്ഞിട്ട് വേറൊരു വാദപ്രതിവാദം ഉണ്ടായി ഇടവട്ടത്ത്. അത് ഞാൻ മുമ്പ് ഇവിടെ കാണിച്ചിട്ടുണ്ടല്ലോ ലാസ്റ്റ് മൗലവി
വായിച്ചിട്ട് കട്ടുവെച്ച് വായിച്ച് അത് പിടിച്ച് അവസാനം മൗലവിനോട് മുജാഹിദിന മധ്യസ്ഥനെ മൂന്ന് നാല് പ്രാവശ്യം പറഞ്ഞ് ബാക്കി വായിച്ചോട്ടുണ്ട് മൗലവി വായിക്കാൻ നിന്നില്ല. അയാൾ മുമ്പ് ഇവിടെ കാണിച്ചിട്ടുണ്ട്, എന്നാ അതിപ്പോ കാണിക്കില്ല, മുമ്പ് കാണിച്ചോണ്ട് ഞാൻ പറയാൻ പോകുന്നതല്ല. ആ വാദപ്രതിവാദത്തിൽ നമ്മളെ പാവം കായക്കൊടി മൗലവി എടുത്തിട്ട് വിഷയം എന്ന് കാമറാക്കാൻ വിഷയം എടുത്തിട്ട് അപ്പോ സെൽസബിയിൽ എടുത്ത് ഞാൻ വായിച്ചു കൊടുത്ത് ഈ കെ ഹസ്സൻ മുസ്ലിയാര് കാഫറാണ് എന്ന് എന്നെ എഴുതിയത് ഞാൻ എടുത്തൊക്കെ വായിച്ച്. അത് ആദ്യം മൗലവി ചോദിച്ച് കൊടുക്കുന്നതെന്ന് നോക്കിക്കോളി. ആ ഇടപെട്ട സംഭവം കാര്യങ്ങളുണ്ട്. വസങ്കരി വെച്ച് നമ്മളത് പറഞ്ഞതാണല്ലോ, കാന്തപുരത്തെ ഈ കെ ഒക്കെ മുസ്ലിക്കാക്കി കളഞ്ഞു എന്ന ആരോപണമായി വന്നു. ഞങ്ങൾ ചോദിച്ചു എവിടെ സൽസബിയിൽ വായിച്ചു, ഒരു വട്ടം വായിച്ചു കിട്ടിയില്ല, രണ്ടാമത്തെ വട്ടം വായിച്ചു കിട്ടിയില്ല, കിട്ടുകയില്ലെന്ന് ബോധ്യപ്പെടുന്നതാണ് നിങ്ങൾക്ക്. നിങ്ങൾ വിചാരിക്കുന്ന ചില സംഗതികൾ ചിലതിലൊക്കെ ഉണ്ട് എന്ന് വിചാരിക്കും. എവിടെ എന്ന് ചോദിക്കുമ്പോൾ പറയാൻ കഴിയൂല. പിന്നെ അദ്ദേഹം പറയുന്നത് അറിയോ, മറ്റൊരു വാദപ്രതിവാദി ഇവിടെ വിളിച്ചിടുകയാണ്. അത് നിങ്ങൾ നന്നായി അനുഭവിച്ചതല്ലേ, ഇനിയും വലിച്ചിടണോ അത്? നിങ്ങൾക്ക് ഓർക്കുമ്പോൾ ഞെട്ടലല്ലേ? ഞാനൊരു കാര്യം പറയാം, എന്നാ അതും കൂടി പിടിച്ചോ. സെൽസബിയിലാണ് വായിക്കുന്നത്. നിങ്ങൾ കാഫറാക്കിയ ഉദ്ധരണി ഉണ്ടോന്നല്ലേ ചോദിച്ചത്? നിങ്ങൾ ഈ കെ വക്ക് മുസ്ലിയാർ മുസ്ലിക്കാണെന്ന് പറഞ്ഞു, അതുപോലെ ഈ കാന്തപുരം മുസ്ലിക്കാണെന്ന് പറഞ്ഞു, അതുപോലെ കൂറ്റനാട് മുസ്ലിയാർ മുസ്ലിക്കാണെന്ന് പറഞ്ഞു, എന്നിട്ട് നിങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്യാനാണ് ശ്രമിച്ചത്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഈ കെ ഹസ്സൻ മുസ്ലിയാർ മരണപ്പെടാൻ വേണ്ടി രോഗശയ്യയിൽ കിടക്കുമ്പോ മുസ്ലിമാകണം മുസ്ലിമാകണം എന്ന് കത്തയച്ചവരാണ് നിങ്ങൾ. ഞാനൊരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്, എന്റെ ഒന്നാമത്തെ ചോദ്യത്തിനും രണ്ടാമത്തെ ചോദ്യത്തിനും മറുപടി പറഞ്ഞു. ഇനി നിങ്ങൾ അവിടുത്തെ ഒന്ന് വിളിച്ചിട്ടത് കൊണ്ട് അതിനെ സംബന്ധിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. അതിനെ സംബന്ധിച്ച് നിങ്ങളുടെ ഉമർ മോലി ഇവിടെ എഴുതുകയാണ്, ഈ കെ ഹസ്സൻ മുസ്ലിയാരുടെ വിശ്വാസ പ്രചരണവും കർമ്മപ്രേരണയും ശരിക്കും ശ്രദ്ധിച്ചതിൽ നിന്നും എനിക്ക് ബോധ്യമായത് അദ്ദേഹം കാഫിറാണ് എന്നായിരുന്നു. ഇത് വ്യക്തമായി നിങ്ങൾ എസ് എൽ സബിയിലുണ്ട്, നിഷേധിക്കാതെ നിങ്ങൾ കൊണ്ട് കഴിയോ? കഴിയുമെങ്കിൽ നിങ്ങൾ പറയണം. ഇത് പറഞ്ഞപ്പോ മൗലവി എന്താ പറഞ്ഞോ, ഇപ്പൊ അതിനെ പറ്റി ഒന്നും പറയുന്നില്ല. ഞാൻ ശരിക്കൊന്ന് വായിച്ചു കേൾപ്പിച്ചെടുത്തപ്പോ ഇപ്പൊ അതിനെ പറ്റി ഒന്നും പറയുന്നില്ല എന്നാ മൗലവി പറഞ്ഞു അല്ലേ. സുബ്ഹാനല്ലാഹ്. എന്നാൽ നിങ്ങൾക്ക് ഒരു കഥ കേൾക്കണോ? മഹാനായ ശൈഖുനായി കെ ഹസ്സൻ മുസ്ലിയാരി നബറല്ലാഹു മർക്കദ മഹാനവറുകളെ അസ്ലിം തസ്ലിം, ഓ ഈ കെ ഹസ്സൻ മുസ്ലിയാരെ നിങ്ങൾ മുസ്ലിമാകണം എന്നാ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയും എന്ന് പറഞ്ഞിട്ട് ഉമർ മൗലവി കത്തയച്ചു. എന്നാൽ ഉണ്ടായ സംഭവം ഒന്ന് കേൾക്കണം, ആരും മറന്നുകൊണ്ട. ഹസ്സൻ മുസ്ലിയാരെ മാത്രമാണോ മുജാഹിദിന്റെ മൗലവിമാര് അതേ കാഫറാക്കിയത്? ഞാൻ വായിച്ചു കേൾപ്പിച്ചു തരാം, കേട്ടോളി കേട്ടോളെ. ഹാജി അംറുബ്നു ഹിഷാം അബു ജഹൽ ലഅനത്തുല്ലാഹി അലൈഹി പ്രസിഡന്റ് സമസ്ത ലോക ജമ്മിയത്തുൽ മുശ്രിക്കീൻ, മുശ്രിക്കീങ്ങളെ ലിസ്റ്റാണ് ഉമർ മൗലവി പ്രസിദ്ധീകരിച്ച. രണ്ട്, പ്രസിഡന്റ് സമസ്ത കേരള ജമ്മിയത്തുൽ ഉലമാ, അതാരാ ഈ സെൽസബിയിൽ ഇറങ്ങുമ്പോ കന്യത്തുസ്താദ. മൂന്ന്, പ്രസിഡന്റ് സമസ്ത കേരള സുന്നി യുവജന സംഘം, അന്നാരാ പ്രസിഡന്റ് പാണക്കാട് പൂക്കോയത്തങ്ങളാ. നാല്, ചെയർമാൻ സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ്, അന്ന് ചെയർമാൻ കെ കെ ഹസ്രത്ത. അഞ്ച്, പത്രാധിപർ സുന്നി ടൈംസ്, അന്ന് അമാനത്ത് കോഴി മുസ്ലിയാരാ. പത്രാധി ആറ്, പത്രാധിപർ അന്നസീം ശിഹാബുദ്ദീൻ മുസ്ലിയാരാണ് ദക്ഷിണ കേരളന്റെ പ്രസിഡന്റ്. ഏഴ്, പത്രാധിപർ നുസ്രത്തുൽ ഇസ്ലാം, നുസ്രത്തുൽ ഇസ്ലാം എന്ന് എഴുതിപ്പോയതാ അന്നൂടായിട്ട്, നുസ്രത്തുൽ അനാമാണ് യഥാർത്ഥ പേര്, സദഖത്തുൽ മുസ്ലിയാരാ. എട്ട്, പത്രാധിപർ അൽജലാലി ഈ കെ ഹസ്സൻ മുസ്ലിയാർ. ഒമ്പത്, പ്രിൻസിപ്പാൽ ജാമിയാ നൂരിയ അറബി കോളേജ്, അന്ന് ഈ കെ വക്കിൽ മുസ്ലിയാരാ. എന്തിനാ എഴുതിയത്? മുസ്ലിങ്ങളെ നേതാവിന്റെ പട്ടിക പ്രസിദ്ധീകരിച്ചതാ. ആരി ഉമർ മൗലവി സെൽസബിയിൽ നിഷേധിക്കാൻ കഴിയുമോ? സെൽഫി പോരാ കേൾക്കണോ? ഹസ്സൻ മുസ്ലിയാരെ പേരെടുത്ത് പറഞ്ഞതാ കഴിഞ്ഞ പ്രസംഗത്തിന്. ഞാൻ ഇവിടുന്ന് വായിച്ചു, ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ സംബന്ധിച്ച് ഇവരെഴുതി, ഇവരെ ഈ ഹുസൈൻ സലഫി തന്നെ പ്രസിദ്ധീകരിക്കുന്ന ഇസ്ലാഹിൽ എഴുതി. എന്താ എഴുതിയത്? ശിർക്കിന്റെ മാർഗത്തിലൂടെ രോഗം മാറ്റാൻ ശ്രമിക്കുന്ന ആത്മീയ നേതാവെന്ന് സമസ്തക്കാരെ കൊട്ടിഘോഷിക്കുന്ന സാക്ഷാൽ ദേഷ്ടങ്ങൾ പോലും, ശിഹാബുകളെ പറ്റി എഴുതിയ സാക്ഷാൽ ദേഷ്ടങ്ങൾ പോലും കുഞ്ഞാലിക്കുട്ടി ഒരു പൊതുപരിപാടിയിൽ നിലവിളക്ക് കൊളുത്താതെ മാറി നിന്നത് വിവാദമായപ്പോൾ കുഞ്ഞാലിക്കുട്ടിയെ ന്യായീകരിക്കാൻ മുന്നോട്ട് വന്നിരുന്നു. അപ്പോ സിർക്കിന്റെ മാർഗത്തിലൂടെ രോഗം മാറ്റാൻ ശ്രമിക്കുന്ന ആത്മീയ നേതാവെന്ന് സമസ്തക്കാരെ കൊട്ടിഘോഷിക്കുന്ന സാക്ഷാൽ ദേഷ്ടങ്ങൾ എന്ന് പറഞ്ഞ സയ്യിദ് മുഹമ്മദ് ശിഹാബുകളെ പറ്റിയല്ലേ? ഇങ്ങനെ മുഴുവൻ സയ്യിദന്മാരെയും മുഴുവൻ ആലിമീങ്ങളെയും കാഫിറാക്കി ചിത്രീകരിച്ച്
കാഫറാണെന്ന് പേരെടുത്ത് വെച്ച് എഴുതിയ ഈ മൗലവി ഉമർ മൗലവി അദ്ദേഹത്തിന്റെ ഒരു ലക്ഷണക്കേടായി നിങ്ങൾ കാണാൻ പോകുന്നത്. എന്താണെന്നറിയോ, ആലിമീങ്ങളെ മുഴുവനും സയ്യിദന്മാരെ മുഴുവനും മുശ്രിക്ക് മുശ്രിക്ക് എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട ഈ കെ ഹസൻ മുസ്ലിയാർ രോഗത്തിൽ കിടക്കുന്ന സമയത്ത് ഹസൻ മുസ്ലിയാരെ അസ്ലിം നിങ്ങൾ മുസ്ലിം ആകണം, തസ്ലം നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയും എന്ന് പറഞ്ഞ് കത്തെഴുതിയിട്ട് മുസ്ലിം ഉമ്മത്തിന്റെ മനസ്സ് വേദനിപ്പിച്ച ഉമർ മൗലവി അദ്ദേഹത്തിന്റെ മകൻ കാഫറായി പോയി കേട്ടോ. അദ്ദേഹത്തിന്റെ മകൻ ബഷീർ മാസ്റ്റർ കാഫറായി എന്ന് പറഞ്ഞാൽ അദ്ദേഹം നിരീശ്വരവാദിയും നിർമ്മലവാദിയുമായിട്ട് സന്യാസിയായി പോയി. മുസ്ലിമീങ്ങൾ മനസ്സിലാക്കണം, ലോകത്തുള്ള മുസ്ലിമീങ്ങൾ മുഅ്മിനീങ്ങളെ മുഴുവനും കാഫറാക്കി ചിത്രീകരിച്ച് ആലിമീങ്ങളെ ചീത്ത പറഞ്ഞ് ആലിമീങ്ങളെ മുശ്രിക്കാക്കിയതിന്റെ പേരിൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് ചെറുതല്ല എന്നാ നിങ്ങൾക്ക് കേൾക്കണോ. അങ്ങനെ ഉമർ മൗലവിന്റെ മകന് അതാ നിരീശ്വരവാദിയും സന്യാസിയുമായിട്ട് സുബ്ഹാനല്ലാഹ് ഒന്നര മീറ്റർ നീളമുള്ള താടിയും ഒന്നര മീറ്റർ നീളമുള്ള മുടിയുമായിട്ട് ബഷീർ മാസ്റ്റർ എന്ന് പറഞ്ഞ ഉമർ മൗലവിന്റെ മകന് പറയുമ്പോ ആലോചിക്കണം. ആലിമീങ്ങളെ പറ്റി പറയുമ്പോ, സയ്യിദന്മാരെ പറ്റി പറയുമ്പോ മുസ്ലിമീങ്ങളെ കാഫറാക്കും ആലോചിക്കണം. ഈമാനും കുഫറും ഒക്കെ അല്ലാഹുവിന്റെ നിയന്ത്രണത്തിലുള്ളതാണ് എന്ന് ആലോചിക്കണം. ഇങ്ങനെ ലോകത്തുണ്ടാവോ ഒരു മനുഷ്യനാവേ അനുഭവം ഈ ഉമർ മൗലവിക്കല്ലാതെ? ഉമർ മൗലവി റഹ്മത്തുള്ളാഹി അലൈഹി നമ്മളെ മൗലവി പറയാ, ഉമർ മൗലവി റഹ്മത്തുള്ളാഹി അലൈഹി ആ ഉമർ മൗലവി സെൽസവീരിൽ എഴുതിയത് കേട്ടോ മൗലവി? എനിയും കേട്ടോ? നിങ്ങൾ ചോദിച്ചില്ലേ ഞങ്ങൾ അറിയാം മുസ്ലിക്കാക്കാർ കേട്ടോ, സുന്നികളുടെ കാര്യം മഹാപോക്ക് തന്നെ പോക്കാരതാ സുന്നികളുടെ കാര്യം മഹാപോക്ക് തന്നെ നരകത്തിന്റെ നടുവിലേക്ക്. എനിക്ക് കേട്ടോളെ ഷഹാദത്തി കലിമയുടെ അർത്ഥം ശരിക്ക് മനസ്സിലാക്കി ചൊല്ലി ഇസ്ലാമിലേക്ക് കടന്നു വരികയും സുന്നികളെ അസ്ലിമൂ തസ്ലിമൂ. ഒരു പോലെ പിന്നെ സെൻസബിയിൽ 99 ഫെബ്രുവരി 20 അപ്പൊ സർവ സുന്നികളെയും മൗലവി ആ മൗലവിന്റെ മകൻ പാച്ച കാഫറായി പോയി.